into the darkness you shine. Out of the ashes we rise. There's no one like you. None like you. Our God is greater. Our God is stronger. God, you are high. I want you to take Ephesians 3. Ephesians 3, 14. I'll just go quickly there just to connect what he was saying. I press toward the goal for the prize. No. Ephesians 3, 14. 14, 15. Okay. I'm going to go. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തോടെപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇവിടെ ഓക്കെ മൂവ് ടു ദ 17 ദ വേഴ്സ് 17 പറഞ്ഞ ഇവിടെ ഇറ്റ്സ് സോ ക്ലിയർ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൂട്ട സഹോദരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് എഫേസിയർ 3 17-18 ആ വാക്യങ്ങൾ എടുത്ത് നമ്മൾ നോക്കിയാൽ താൻ സഭയ്ക്ക് വേണ്ടി തൻ്റെ കൂട്ട സഹോദരന്മാർക്ക് വേണ്ടി സഭയിലുള്ള തൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭൗതികമായ ഒരാവശ്യത്തിനും വേണ്ടിയല്ല അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത്. തൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സഭയ്ക്ക് അല്ല ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എൻ്റെ ഇന്ന ഇന്ന കാര്യം നടക്കണമെന്നല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് ക്രിസ്തുവിൽ എനിക്ക് എന്ത് ലഭിച്ചു എന്ന് ഇന്ന ഇന്ന വ്യക്തികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എഫേഷ്യൻസ് 1:17-21 വാക്കുകൾ അത് നിങ്ങൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രയർ യു ക്യാൻ ഡു ഇറ്റ് ഫോർ എനിബഡി. നെവർ പ്രേ യു വിൽ അപ്പോൺ ദം. You pray the prayer that God opened the eyes of the understanding of so and so, so they will understand the mystery or the richness they have in Christ. You understand what I'm saying? But nammal veroru vyaktikku vendi prarthikkumbole eppozhum prarthikkanadhu kartave avane ingane aakana angane aakanum alla. That is a kind of witchcraft. Are you understanding? Nammal orikkalum nammade aagraham ayalude jeevithathil ആക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. കർത്താവ് അവനെ ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണം. ഞാൻ പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട് അവനെ ഈ വഴിക്ക് കൊണ്ടുവരണം. ദാറ്റ്സ് നോട്ട് ദ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് ലോർഡ് ഓപ്പൺ ദ ഐസ് ഓഫ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് സോ ദാറ്റ് ഹീ ക്യാൻ സീ ഹൂ ഹീ ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അവൻ ആരാണെന്ന് വെളിപ്പെട്ട് വരാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് മാത്രമേ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാവൂ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കൂട്ടായ്മയായിട്ട് ഒരു ഫെലോഷിപ്പായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കർത്താവ് ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും
ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞു, ക്രിസ്തുവിൽ കൂടെ സകലൊന്ന് ലഭിച്ചു കഴിഞ്ഞു, ഇനിയും നമ്മളുടെ കണ്ണ് തുറന്നാൽ മാത്രം മതി. ഡു യു അണ്ടർസ്റ്റാൻഡ്? സകലതും ക്രിസ്തുവിൽ ലഭിച്ചു കഴിഞ്ഞു, പുത്രനോടുകൂടെ സകലതും ലഭിച്ചു കഴിഞ്ഞു, ഇനിയും അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സകലതും പുത്രനോടുകൂടെ, പുത്രൻ്റെ കാൽവറി ക്രൂശ് മരണത്തോടുകൂടെ നമ്മൾക്ക് സകലതും ലഭിച്ചു. ദൈവവും മനുഷ്യനുമായിട്ട് ഉണ്ടായിരുന്നതായ ഒരു വലിയൊരു വേർപാട്, ഒരു സെപ്പറേഷന്, പുത്രൻ്റെ മരണത്തോടുകൂടെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നതായ ആ മനുഷ്യനും ദൈവവുമായിട്ടുണ്ടായിരുന്ന വലിയൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സെപ്പറേഷൻ, വേർപാടിൻ്റെ ആ നടുച്ചുവർ ഇടിച്ചു മാറ്റി നമ്മളെ പുത്രന്മാരാക്കി തീർത്തു. ഇനിയും നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ യേശു മുഖാന്തരം, യേശുവിൻ്റെ രക്തം മുഖാന്തരം കൃപാസനത്തിലേക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലുവാനുള്ള പുത്രത്വം മനുഷ്യർക്ക് നമുക്ക് തന്നിരിക്കുക. നമ്മളിത് വെളിപ്പെട്ട് ലഭിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വാക്യത്തിനകത്ത് നമ്മൾ കേൾക്കണം, that Christ may dwell in your heart, hearts by faith, that you may be being rooted and grounded in love. അപ്പൊ നമ്മള് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വേരിറക്കും. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു കാൽവറി ക്രൂശിലാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ. മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ മരണമാണ് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ. ടിയാണോ പടം സെയിങ്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ആരോഗ്യമോ, അല്ലെങ്കിൽ എനിക്ക് കർത്താവ് തന്ന സമ്പത്ത്, അല്ലെങ്കിൽ കർത്താവ് തന്ന ജോലി, അതാണ് നിൻ്റെ ഫൗണ്ടേഷൻ, അതാണ് നിൻ്റെ ഡിനോമിനേറ്റർ എങ്കിൽ, നാളെ നിൻ്റെ വീട് പോയെങ്കിൽ, നാളെ നിൻ്റെ നീ രോഗിയായെങ്കിൽ നീ കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെടും. എന്നാൽ കാൽവറി ക്രൂശില് യേശു നിനക്ക് വേണ്ടി എന്തു ചെയ്തു, അതൊരിക്കലും ആർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിനകത്താണ് ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുന്നത്, താൻ കാൽവറി ക്രൂശിലാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വേരൂന്നി, വേരിറക്കി. Are you seeing it? I want you to get this point, okay? അപ്പോൾ വേരിറക്കുന്ന എവിടോട്ടാ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വേരിറങ്ങുമ്പം ആ വേരിനകത്തൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടത് മൊത്തം ആ വേരിനകത്തൂടെ ഇങ്ങനെ വേരിങ്ങനെ വലിച്ചെടുക്കുക. ആ വലിച്ചെടുക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതായ ആ മർമ്മമാണ് ഈ വേര് കൂടെ വലിച്ചെടുക്കുന്നത്. അഴുകരിയും വടം സേ. സോ അപ്പം എന്നിട്ട് പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പം നമ്മുടെ അടിസ്ഥാനം എവിടെ? യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി നിനക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രണ്ട് കാര്യം അവിടെ പറയുന്നു, വേരെന്ന് പറയുന്നുണ്ട്, പിന്നെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. വേരിനകത്തൂടെ നമ്മുടെ വളർച്ചയെന്ന് പറയുന്നത് ഈ വേര് എത്രത്തോളം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അതിനകത്തോട് നമ്മുടെ വേരിറങ്ങും തോറും എന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബലപ്പെടുകയാണ്. ഇനി അടുത്ത വാക്യം വായിച്ചോണേ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഇനി അടുത്തത്, ആ ദൈവ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും. അപ്പൊ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് സകല വിശുദ്ധന്മാരോടുകൂടെ ദൈവ സ്നേഹത്തിൻ്റെ നീളം, ആഴം, ഉയരം, അതിൻ്റെ വ്യാപ്തി ഓരോ സഭയെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നമ്മൾ സഹോദരന്മാരെ ഒരുമിച്ച് ചേർന്ന് ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം, അതിൻ്റെ വീതി മനസ്സിലാക്കുകയാണ് ദൈവ സഹോദരന്മാർ ഒരുമിച്ച് ചെയ്യേണ്ടത്. വീതിയും ദൈവ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്താണ് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും. ഇത് നമ്മൾ
വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനം പഠിക്കുന്നത് തന്നെ ഒരു വ്യക്തി മാത്രം നമ്മളിങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കി പഠിക്കാൻ പറ്റത്തില്ല. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ടുഗെദർ, ദൈവത്തിൻ്റെ ശരീരമാകുന്ന നമ്മൾ ഓരോരുത്തരും ശരീരത്തിൻ്റെ, ക്രിസ്തു തലയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ്. അഴുകിരുന്ന ദിസ് പോയിന്റ്, ക്രിസ്തു തല, നമ്മൾ ക്രിസ്തു തല ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ നമുക്ക് ശരീരം തന്നിരിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ ഓരോ വ്യക്തികളെന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയും ആ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ മാത്രമാണ്. I want you to get the point. Nammal full body alla, we all, each person is a member of the body of Christ. But devam aagrahikkunnathu chochale than swargathil iruthappettavanaanu nammale koode aatma mandalathil nammade aatmavum swargathil pidavinte valathu bhagathe yeshuvinodu koode iruthappettirikkayanu. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസത്തെ ഞാൻ ആ വാക്യം എടുത്തായിരുന്നു. കൊലോസ്യൻസ് മൂന്നിന്റെ ഒന്നിനകത്ത് പറയുന്നുണ്ട്, വി ആർ സീറ്റഡ് ടുഗെദർ വിത്ത് ക്രൈസ്റ്റ്. ആത്മമണ്ഡലത്തിൽ നമ്മൾ യേശുവിനോട് കൂടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പിതാവിനോട് കൂടെ യേശുവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മളെയും ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഓരോ അവയവങ്ങളാണ്, നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ അവയവങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ ആത്മാവിനെ, വീണ്ടും ജനിച്ച് കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുന്ന ആത്മാവാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് വണ്ണായി, ദേ ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ബിക്കം വൺ. ഈ ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് ആയിക്കഴിഞ്ഞ ആ അവസ്ഥയിലാണ് നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത്. അപ്പോഴേ കൈയ്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പം ഈ അവയവങ്ങളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് ആ ബോഡിക്കകത്തു നിന്ന് വരുന്ന ലൈഫിൽ കൂടെ. ആർ യു ഗെറ്റിംഗ് ദാറ്റ് പോയിന്റ്? ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ലൈഫിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഫങ്ഷൻ ചെയ്യുന്നത്, കാല് ഫങ്ഷൻ ചെയ്യുന്നത് എന്നിൽ കൂടെ ഒഴുകുന്ന ലൈഫിൻ്റെ ആ ഫ്ലോ അനുസരിച്ചാണ് എൻ്റെ കൈ ഫങ്ഷൻ ചെയ്യുന്നത്, കാല് ഫങ്ഷൻ ചെയ്യുന്നതും എൻ്റെ ഓരോ അവയവങ്ങളും ഫങ്ഷൻ ചെയ്യുന്നത്. എന്നിലുള്ള ജീവനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് പോയിന്റ് ഐ വാണ്ട് ഗെറ്റ് ദിസ്. എൻ്റെ കൈയെ ഞാൻ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തലയിൽ നിന്ന് വരുന്ന ഓരോ ഡിറക്ഷൻ അനുസരിച്ച് കൈ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുക, കാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോഡി, ഇറ്റ്സ് നെവർ എൻ ഓർഗനൈസേഷൻ. ബുദ്ധി കൊണ്ട് ഒരു കോർപ്പറേറ്റ്, ഒരു കമ്പനി ഭരിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നതല്ല ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ലൈഫ് ഫ്ലോയ്ക്ക് അനുസരിച്ച് ഓരോ അവയവങ്ങളും മൂവ് ചെയ്യുക. ഐ വോണ്ട് ടു ഗെറ്റ് ദിസ് പോയിന്റ്. ഇത് ഇവിടാണ് നമ്മൾ അനേകർക്കും മനസ്സിലാകാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ലൈഫിനകത്താണ് ഇവിടെ ഇരിക്കുന്ന ഓരോ അവയവങ്ങളാകുന്ന ഓരോരുത്തരുടെയും ഫങ്ഷൻസ്, ഓരോരുത്തരുടെയും ലൈഫിലുള്ള തീരുമാനങ്ങൾ, ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഓരോ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ ചോദിച്ചാൽ ഈ ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചാണ്. അഴുകരി മൈ പോയിന്റ്. ഇനിയും ഇതല്ലേ, അപ്പം ഇപ്പം നമ്മൾ ദൈവസഭ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുത്തി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അതിനകത്തു നിന്ന് കിട്ടുന്നതായ ന്യൂട്രിയൻസ് അനുസരിച്ചാണ് നമ്മുടെ വളർച്ച. നമ്മുടെ അടിസ്ഥാനവും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. നമ്മുടെ സ്നേഹമല്ല, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം
ഏറ്റവും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാൽവറി ക്രൂസിലെ യേശുവിൻ്റെ മരണത്തിലാണ്. I want to get this point. നമ്മുടെ സെൽഫിഷ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഈ അനുഗ്രഹം വന്നു, ആ ഒരു റീസൺ ആണ് ഞാൻ കർത്താവിൻ്റെ സ്നേഹം കാണുന്നതെങ്കിൽ യു മേ ഫെയിൽ ടുമോറോ. നമ്മുടെ ജീവിതത്തിൽ ഓ എനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഓ എൻ്റെ മോൾക്ക് ഇന്നൊരു അഡ്മിഷൻ കിട്ടി, അല്ലെ എൻ്റെ എനിക്ക് കർത്താവ് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായിരിക്കരുത് നീ നിന്റെ ദൈവസ്നേഹത്തിൻ്റെ നിന്റെ ആ വേര് നീ ഇറക്കുന്നത്. കാൽവറി ക്രൂശിലെ യേശു നിനക്ക് വേണ്ടി ചെയ്തതാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. അവിടെ ആയിരിക്കണം സഭയെ ഓരോ വ്യക്തികളെയും അവരുടെ കണ്ണുകളെ അവിടേക്കാണ് ഉയർത്തേണ്ടത്. അപ്പോഴേ ഇനി അടുത്ത വാക്യമാണ്, വീതിയും നീളവും ഉണർപ്പോ ദൈവം സഭ ദൈവ മക്കൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൂടി വരുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വിശുദ്ധന്മാർ ഒരുമിച്ചിരുന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ നീളം, സ്നേഹത്തിൻ്റെ ഉയരം, ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നോക്കണം, ഇതിൻ്റെ ആഴവും നീളവും ഉയരവും ഉൾക്കൊള്ളാൻ കഴിയുന്നത് നിന്റെ മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. This is a big point I'm going to say. നമ്മുടെ മനസ്സിന് ആദ്യം ദൈവസ്നേഹത്തെ ഉൾക്കൊള്ളാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ബാക്ക്ഗ്രൗണ്ട്, പഴയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചിലപ്പോൾ ചില ഫെയിലിയേഴ്സ്, ചില രോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ കണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിയാണോ ഇത്? എന്നാൽ സഭയിൽ വന്ന് നമ്മൾ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും വെളിപ്പാടിനാൽ മർമ്മങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എന്താ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ഇത് ഉൾക്കൊള്ളാൻ തുടങ്ങും. Are you getting this point? ഇനിയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും ആർക്കും അളക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും അതുപോലെ വലുതാണെങ്കിലും നമ്മുടെ മനസ്സ് തീരെ ചുരുങ്ങിയതാണെങ്കിലില്ലേ ഇത് കേറത്തില്ല അങ്ങോട്ട്. അയ്യോ കയറി തന്നെ. അതുകൊണ്ടാണ് കൂട്ടായ്മ ഈ ഒരു വെളിച്ചത്തിലേക്ക്, ഈ മർമ്മത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വലുതാകാൻ തുടങ്ങും. മനസ്സിത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറോടുകൂടി വരും. ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ കൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ കർത്താവിൻ്റെ ഗുഡ്നെസ്സിൽ ഒരു ടീച്ചിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. The goodness of God. നമ്മൾ വർഷങ്ങളായിട്ട് 2006-07 ആ 5-6 വർഷം നമ്മൾ ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്, God is good. God will never put sickness on you. God is a God who bless you. ആ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അതിനെ വലുതാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കർത്താവിൻ്റെ കൃപയുടെ ആഴവും നീളവും വന്നതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ബിക്കോസ് ഈ നാ ഐ ഓൾവേസ് വണ്ടർഡ് വൈ യോഹന്നാൻ യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് മുന്നോടിയായിട്ട് യോഹന്നാനെ വിട്ടത്? മനസ്സിനെ ഒരുക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിനെ ഒരുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ യേശു വരുന്നു, രക്ഷകൻ വരുന്നു, വരുമ്പോഴത്തേക്ക് ആ അത് ഏറ്റെടുക്കാൻ വേണ്ടി മനസ്സിനെ മാനസാന്തരം മനസ്സിനെ ഒരുക്കാൻ വേണ്ടിയായിരുന്നു യോഹന്നാനെ മുമ്പേ വിട്ടത്. Are you getting my point? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൽ നീ വിശ്വസിക്കുകയാണ്, കർത്താവ് എന്നെ ഈ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും കർത്താവ് എന്നെ മനസ്സിലാക്കുമെന്ന് നീ വിശ്വസിച്ചാൽ ഓരോ ദിവസവും നീ എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ ചെന്നാലും കർത്താവ് നിന്നെ കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ തുടങ്ങും. ഇനി അടുത്ത വാക്യം. സോ അപ്പോൾ നമ്മൾ വിശുദ്ധന്മാർ കൂടി വരുമ്പോൾ അവൻ്റെ സ്നേഹം, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, ഉയരം, വീതി, ഇത് നമ്മൾ ഏറ്റെടുക്കും തോറും നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം കൂടി ഇത് ഏറ്റെടുക്കാൻ പറ്റും. ഇപ്പം പറഞ്ഞ സമുദ്രത്തിൽ എത്ര വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബക്കറ്റേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിനകത്ത് നിറയ്ക്കാനേ പറ്റത്തുള്ളൂ. നിന്റെ മനസ്സിൻ്റെ വലിപ്പം
ഈ മർമ്മം അങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ മനസ്സങ്ങോട്ട് ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് യെസ് ഐ ഗോ ഐ'm getting it. Are you getting my point? Is there anything? അതാണ് നമ്മൾ ദൈവദാസൻ അല്ലെ, നമ്മൾ ഒരു ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏറ്റവും വലിയ വിടുതലുകൾ ഇവിടെ ഞാൻ കണ്ടിരുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്, നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സംസാരിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൈവസ്നേഹം ഉൾക്കൊള്ളാൻ. ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന അവസ്ഥയിലല്ല നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ വന്ന് ഏതളവിലാണോ വന്ന് അതിനേക്കാൾ വലിപ്പമുള്ളൊരളവിൽ എന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹത്തെ എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുമെന്നുള്ള രീതിയിൽ വലിപ്പത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇനി അടുത്ത വാക്യോട് ഇനി അടുത്ത പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇവിടെ നോക്കിക്കോണേ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ. ഇതെങ്ങനെയാണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം? ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് അനുസരിച്ച്, നമ്മുടെ നോളജ് ഏത് ലെവലാണോ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ എത്രയും പറ്റുമോ അതിൻ്റെ ഉപരിയായിട്ട് വേറൊരു ലെവലുണ്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം, ജ്ഞാനം, പരിജ്ഞാനം, അതിൻ്റെ ഉപരിയായി കവിയുന്ന ദൈവസ്നേഹം, അവിടെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിത ശുശ്രൂഷ തുടങ്ങുന്നത്. ആർ യു സീയിങ് ദാറ്റ്? എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലി ഒരു ലെവൽ വരെ നമ്മൾക്ക് വെളിപ്പാട് കൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു കൂട്ടായ്മയിൽ പോയി ആത്മീയ കാര്യങ്ങൾ, ദൈവിക മർമ്മങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് ഇൻ്റലക്ച്വലി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ദൈവസ്നേഹത്തെക്കുറിച്ച്. ഓ ദൈവ കർത്താവ് കാൽവറി ക്രൂശിൽ ഇത് ചെയ്തു, കാൽവറി ക്രൂശിൽ അത് ചെയ്തു. എന്നാൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് പരിജ്ഞാനത്തിൻ്റെ മേളിൽ കവിയുന്ന ദൈവസ്നേഹം, ആ കവിയുന്ന ദൈവസ്നേഹം നമ്മളിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ ലൈഫ് നമ്മൾക്കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. ആർ യു ഗെറ്റിംഗ് ദ പോയിൻ്റ്? അപ്പം നമ്മൾ ആദ്യം ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം, വേരൂന്നി അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരാണ് വേരൂന്നത്. എവിടാണ് വേരിടുന്നത്? കർത്താവിൻ്റെ പൂർത്തീകരണ പ്രവർത്തിക്ക്, ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിലാണ് ദ ലവ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ടു ദ ഹോൾ വേൾഡ്. ഐ വോണ്ട് യു ടു ഗെറ്റ് ദിസ് പോയിന്റ്. ദ ലവ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ഓൺലി ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. എന്തുമാണ് യേശു കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തതെന്ന് ആത്മമണ്ഡലത്തിലാണ് ദൈവമെല്ലാം, കർത്താവ് ചെയ്തത് മൊത്തം ആത്മമണ്ഡലത്തിലാണ് ചെയ്തത്. അഴിയുകയാണ് ആത്മമണ്ഡലത്തിലുള്ളത്. വെളിപ്പാടായിട്ട് മാത്രമേ നമുക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഭൗതിക മണ്ഡലത്തിൽ കാര്യമായിട്ട് ഒരു ചേഞ്ചും നടന്നിട്ടില്ല. എന്തെല്ലാവരും അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിലെ വലിയ മർമ്മങ്ങളിലേക്ക് നമ്മുടെ വേരിറങ്ങാൻ തുടങ്ങണം. അതിന് കൂട്ട സഹോദരന്മാര് ഒരുമിച്ചിരുന്നാണ് ദൈവവചനം പഠിക്കുന്നത്. ദൈവവചനം, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലായത്, ദൈവസഭയുടെ അംഗങ്ങൾ, പല അവയവങ്ങളാകുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പല അവയവങ്ങളാകുന്ന ഓരോ വ്യക്തികളും കൂടി വന്നിരുന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായിന്ന് വരാൻ തുടങ്ങും. ഐ ഹവ് സീൻ മെനി ടൈംസ് ലൈക്ക് ഐ ഡിൻ നോ വാട്ട് ഐ വാസ് പ്രീച്ചിങ് ആൻഡ് ഓൾ ഓഫ് എ സഡൻ വൈൽ ഐ വാസ് പ്രീച്ചിങ് ഐ സീ സംതിങ് പോപ്പ് അപ്പ്. അതുകൊണ്ടാണ് കൂട്ടായ്മ ഒരിക്കലും അലക്ഷ്യമായിട്ടിരുന്നത്. ഈ വെളിപ്പാട് പരിജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിയുടെ കൂടെ അവരുടെ ഒരു കൂട്ടായ്മയുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കില്ലേ ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഇല്ലേ, അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സ് ഇത് ഉൾക്കൊള്ളാൻ തുടങ്ങും. ഉൾക്കൊള്ളും തോറും ഇത് വലുതാകാൻ തുടങ്ങും. ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കില്ലേ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കുന്നത്.
Are you getting the point? Because allengile intellectually nammal snehikkuvan namakku pattunnathu nammal nammale snehikkunnavare maatram nammal snehikkathullu. Good or bad? ശത്രുക്കളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ഉപരിപരമായിട്ട് ദൈവസ്നേഹത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങണം. ഡിഡ് ഐ മേക്ക് ദ പോയിന്റ്? സോ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിറവിനാലും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം. Can you believe that? ദൈവത്തിൽ ക്രിസ്തുവിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മൊത്തം നിന്നെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടിയാണ് കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ നിറവിനാലും ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ഫുൾനെസ് ഓരോ വ്യക്തിക്കകത്തും വരാൻ വേണ്ടി സ്വർഗം നോക്കിയിരിക്കുക. ആ സ്വർഗം കർത്താവിൻ്റെ ഫുൾനെസ് നമുക്കകത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഒറിജിനൽ പർപ്പസിലോട്ട് വരുന്നത്. Are you getting my point? ഒറിജിനൽ പർപ്പസ്, ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസ്. വിൽ ഗെറ്റ് ദെയർ. ജനസിസ് 1:26. ഓക്കെ, ഇത് ഐ വാസ് ലൈക്ക് തമ്പു ബ്രദർ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ വാക്യമെടുത്തത്. അപ്പോൾ ദൈവസ്നേഹത്തിലായിരിക്കണം നമ്മുടെ ഒരു വിശ്വാസിയുടെ റൂട്ട് എന്ന് പറയുന്നത്, അവൻ്റെ വേരെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിനകത്തായിരിക്കണം അവൻ്റെ വേരും അവൻ്റെ അടിസ്ഥാനവും. അതിനകത്തായിരിക്കണം അവൻ്റെ വളർച്ചയ്ക്കുള്ള എല്ലാ ന്യൂട്രിയൻസും. ദൈവസ്നേഹം ഏറ്റവും ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ കാൽവറി ക്രൂശിലും മരിച്ചു അടക്കം ചെയ്തു ഉയർത്തെഴുന്നേൽപ്പിനകത്താണ് ദൈവസ്നേഹം മനുഷ്യവർഗത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കർത്താവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിൽ. അതുകൊണ്ടാണ് ഫിനിഷ്ഡ് വർക്ക് പ്രീച്ച് ചെയ്യണം എന്ന് പറയുന്നത്. അഴുകരിങ് മൈ പോയിൻ്റ്. നമ്മൾ ചെയ്യുന്നത് മൊത്തം ദൈവസ്നേഹത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹത്തിലെല്ലാം ചെയ്യുവിൻ. ആ നമ്മൾ 1 Corinthians 13 പോകണ്ട, സ്നേഹത്തെക്കുറിച്ചുള്ള ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നീ എല്ലാം കൊടുത്തെന്ന് പറഞ്ഞാലും നീ നിൻ്റെ ജീവനെ ബലി അർപ്പിച്ചെന്ന് പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ. അതേത് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അറിയാമോ? ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്നൊരു ഫലം വരും. ഐ വോണ്ട് ടു ഗെറ്റ് ദിസ് പോയിന്റ്. പലപ്പോഴും സ്നേഹമെന്ന് നമ്മൾ പറയും, പക്ഷെ അത് പറയുന്ന മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ, ആ പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവസ്നേഹം വരുമ്പോൾ അതിനകത്തു നിന്ന് വരുന്ന ഫലമാണ് ദൈവം. Out of the ashes we rise.